അള്ളാഹുവിന്റെ ദീനിനെ യഥോചിതം മനസ്സിലാക്കി ഏക പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം മാത്രമാണ്. ഞങ്ങൾ മുൻഗാമികളായ ഇമാം നിങ്ങളെ കിതാബ് തിരിക്കുന്നു. നിങ്ങൾക്ക് കിതാബ് അറിയില്ല, നിങ്ങൾ ഖുർആൻ അർത്ഥം അറിയില്ല, ഏക ഹദീസിന്റെ അർത്ഥം അറിയില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ഷെയ്ഖിന് പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. നിങ്ങളുടെ ആശയം ഇൻഷാ അല്ലാഹ് നിങ്ങളെ പുസ്തകം വെച്ചിട്ട് നശിപ്പിക്കും. അതിനാണ് ജീവിതം. ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്നു നിർത്തും, ഇന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. ഞാൻ പറയുന്നു, കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രു മുസ്ലിങ്ങളാണ്, അതിൽ സുന്നി പ്രസ്ഥാനമാണ് ഇസ്ലാമിന്റെ. നേരത്തെ പറഞ്ഞ മണേശപ്പ പറഞ്ഞത്, നേരത്തെ നിങ്ങൾ പറഞ്ഞത് ജാദ മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് നമ്മൾ പറഞ്ഞത്. കല്ലറ തുടങ്ങിയിട്ടുണ്ട്. ചോര പൊട്ടി സഹോദരനെ കൊണ്ടുവരുന്നത് വെള്ളം കുടിക്കും. ബിദഅത്ത് ശിർക്കിനെ എതിർക്കുന്ന ആളുകൾക്ക് ഈ തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നാം പലവട്ടം കണ്ടതാണ്. കാഞ്ഞങ്ങാട് മുഖാമുഖമാണ് അക്കാട് ചെയ്ത് ആരും തന്നെ ബഹളമുണ്ടാക്കരുത്, ആരും തന്നെ ബഹളമുണ്ടാക്കരുത്. ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ സ്റ്റേജിലുണ്ട്, അവരിതാ നിങ്ങളോട് നിർദ്ദേശം നൽകുന്നു. ഖുർആൻ പറഞ്ഞതെത്ര ശരി! നിങ്ങൾ പരസ്പരം കലഹിക്കരുത്, നിങ്ങൾ ദുർബലരായി തീരും, നിങ്ങളുടെ വീര്യം നശിച്ചു പോകും. സ്പെയിനിന്റെ ദാരുണമായ പതന ചരിത്രം നമ്മെ നൊമ്പരപ്പെടുത്തുന്നതോടൊപ്പം നമുക്ക് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. അനൈക്യവും ഛിദ്രതയും പരസ്പര കലഹവും ഒറ്റുകൊടുക്കലുകളുമാണ് സ്പെയിനിനെ തകർത്തത്. കേരളീയ മുസ്ലിങ്ങൾക്കിടയിലെ ഭിന്നതയുടെ പരിണിത ഫലവും ദുരന്തപൂർണമായ തകർച്ചയായിരിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം സ്പെയിനിന്റെ തകർച്ചയുടെ ചരിത്രവും മുസ്ലിം കേരളത്തിന്റെ വർത്തമാനവും തമ്മിൽ അമ്പരപ്പിക്കുന്ന സമാനതകളാണുള്ളത്. പരസ്പരം കലഹിച്ച സ്പെയിനിലെ നാട്ടുരാജ്യങ്ങളുടെ സ്ഥാനത്ത് കേരളത്തിലെ മതസംഘടനകളെ നിർത്തി നോക്കിയാൽ പല സാദൃശ്യങ്ങളും കാണാം. ഞങ്ങളുടെ മുമ്പിലെ നടക്കൂല മൗലവി, വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ് പറയലുണ്ടല്ലോ, നടക്കൂ. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വിശ്വസിച്ചാലില്ലെങ്കിലും സുദർശനേക്കാളൊക്കെ പാപികൾ ഇവിടുത്തെ സക്കാഫിമാരാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഗൗരവമായിട്ട് പറയാം, ഇവിടെ ഇസ്ലാമിന്റെ, കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇസ്ലാമിന്റെ മുഖ്യ ശത്രു എ പി സുന്നികളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് ഞാൻ പരസ്യമായിട്ട് എല്ലാ സ്ഥലത്തും ഇപ്പൊ പറയാറുണ്ട്. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികളെ കഴുത്തു ഞരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത്. അതാണ് കാരണം, അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തു മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം.
കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. കേട്ടുമതികൾ, ഇവരുടെ പണ്ഡിതന്മാരൊക്കെ വൃത്തികെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനാണ് എന്ത്? മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളുടെ കഴുത്ത് ഞെരിച്ച് മുരണ്ടി കൊല്ലണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനി മനുഷ്യനാണ് ഇജികാലി ജീവി, ഇയാൾ മനുഷ്യഗണത്തിൽ പെടും. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ, പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദഅത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദഅത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്, ഈ മുഅന്ദിൻ അറിയുന്നത് എത്ര ഓവനെന്ന്. എന്താ ഇതൊക്കെ കഥ? സുബഹിക്ക് ശേഷമുള്ള കുനൂത്താണ് സോന തമ്പുരാൻ. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദഅത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദഅത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. മതസംഘടനകൾ ഇസ്ലാമിനു വേണ്ടി നിലകൊള്ളുക എന്ന അടിസ്ഥാനപരമായ ദീനീ തത്വം വിസ്മരിച്ചിരിക്കുന്നു. ഇസ്ലാം സംഘടനകൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുകയും ദുർവ്യാഖ്യാനിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഓരോ കക്ഷിയും തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുകയും ഇസ്ലാമിന് വീതം വയ്ക്കുകയുമാണ്. സംഘടനാവൽക്കരിക്കപ്പെട്ട ഇസ്ലാമിനെ കുറിച്ച് മാത്രമേ നമുക്കറിയൂ. സംഘടനാ വിശ്വാസം പലപ്പോഴും അള്ളാഹുവിലും പ്രവാചകനിലുമുള്ള വിശ്വാസത്തിനും മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ദീനിന്റെയും മുസ്ലിം ഉമ്മത്തിന്റെയും താൽപര്യങ്ങളും സംഘടനാ താൽപര്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ദീനിനും ഉമ്മത്തിനും പ്രഥമ പരിഗണന നൽകാൻ സാധ്യമാവുന്നുണ്ടോ എന്ന് നേതാക്കളും അണികളും ചിന്തിക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. എന്നെങ്ങാനും അബൂജയിൽ വന്നു എന്ന് വിചാരിക്കും. ഇവിടെ കേരളത്തിൽ നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറിച്ചു. അബൂജാലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പോലെ കാട്ടലുണ്ട്. എന്താ കോലം അബൂജാൽ ഇങ്ങനെ ഷെയ്ഖിന്റെ ഇങ്ങനെ കോലം? ഞാൻ അബൂജാലിക്കലും കാന്തവരല്ലേ. ഞാൻ അബൂജാലി. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചെങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പുറച്ചോനാണ് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങളോ, നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കരുടെ ലീഡറാകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും വേണമെന്ന് പറയുന്നു. വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റായ യൂട്യൂബിൽ തെറി എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടുന്നത് പൂരപ്പാട്ടിനൊപ്പം കേരളത്തിലെ രണ്ട് മുസ്ലിം നേതാക്കളുടെ പ്രസംഗങ്ങളാണെന്നത് എത്ര ഖേദകരമാണ്. പൊട്ടന്മാരെ, പൊട്ടന്മാരെ, പരമവിധികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പൊട്ട പോയത്തക്കാരെ, കാട്ടാളന്മാരെ, പരമവിധികളെ, മൈക്കകളെ, കുതന്ത്രക്കാരെ, പരമവിധികളെ, പൊട്ടന്മാരെ, നൊണവരെയാണ്. ഉള്ളുപ്പുണ്ടോ? പടപുരിയോ, 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 വൃത്തികെട്ടവന്മാര്. ആസനത്തിൽ മുതലേ, ആസനത്തിൽ മുതലേ, മടവൂര് നിൽക്കുക, സി പി ഊത, സി പി നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊത, ആസനത്തിൽ മുതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ, ഹുസൈൻ മടവും സി പി മടവും. ഹുസൈൻ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട്, ടഫൻ ചെയ്ത് കണ്ട് കൊണ്ടേ മറിവീതുള്ളൂ. എന്താ സുല്ലമീൻ കാട്ടാളമാരി ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളമാരി ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. പൊട്ടന്മാരെ, ആരായി മനുഷ്യത്തമ്മാടി? ചെറിയ മുണ്ട അബ്ദുൽ അമീദ് മദനി മനുഷ്യത്തമ്മാടിയായി. മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല, കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല, കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തു. വലിയ അറിവാളനാന്ന് വെച്ചിട്ട് ഇങ്ങനെ മുഹത്തി സായിച്ച് അവൻ അടക്ക. ഇയാളൊരു ഖുറാഫിയാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇയാളെ കൊല്ലും. മറ്റു മതവിഭാഗങ്ങളോട് പ്രബോധനവേളയിൽ പാലിക്കുന്ന മര്യാദ സമുദായത്തിനകത്തുള്ളവരോട് പാലിക്കേണ്ടതില്ല എന്ന സമീപനം എത്രമാത്രം വലിയ വിരോധാഭാസമാണ്. ചോദ്യത്തിന് തന്നെ ഇങ്ങനെ വേർത്താ, ഉത്തരത്തിന് എത്ര വേർക്കേണ്ടി വരും? നമ്മൾ തങ്ങി തുടങ്ങിയിട്ടുള്ള രണ്ടാം റൗണ്ടേ ആയിട്ടുള്ളൂ. വിയർപ്പിനെ കുറിച്ച് അതിപ്പോ തൊലിക്കട്ടില്ല, തൊലിക്കട്ട് നല്ല ഉണ്ടായ വേർക്കൂല,
അല്ലാഹുവിന്റെ റസൂല് നല്ലോണം വിയർപ്പുള്ള ആളായിരുന്നു. ഇത്രയും വലിയ ഉയരമുള്ള ഒരു മേശ അവിടെ വെച്ചതെന്തിനാ? മൂപ്പര് കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് പുറത്തുള്ളവരെ കാണാതിരിക്കാനാ. പക്ഷെ ഞാൻ അവിടെ നിൽക്കുമ്പോ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എനിക്ക് എന്റെ വിയർപ്പിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. എന്റെ വിയർപ്പ് നിങ്ങൾ കാണുന്നിടത്താണെങ്കിൽ നിങ്ങളുടെ വിയർപ്പ് കാണാൻ പറ്റാത്ത സ്ഥലത്താണ്. ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിം സമൂഹത്തിലെ അനൈക്യവും ഛിദ്രതയും കലഹവും പരിഹരിക്കാൻ കഴിയൂ. വ്യക്തികളെ സംസ്കരിക്കാതെ മത്സര സ്വഭാവത്തിൽ ആൾക്കൂട്ടങ്ങളെ ഉണ്ടാക്കാനും ശക്തി തെളിയിക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. രണ്ടായിരത്തി അഞ്ചിലായിരുന്നു നാദാപുരം ഖണ്ഡനം തുടങ്ങിയത്. മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ഹുസൈൻ സലഫിയും സമസ്ത വിഭാഗത്തെ പ്രതിനിധീകരിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അണിനിരന്നു. നീണ്ട 7 വർഷം കഴിഞ്ഞിട്ടും ഖണ്ഡനം തുടരുകയാണ്. 2011 ഇത് 10-ാം ഖണ്ഡനത്തിൽ എത്തി നിൽക്കുന്നു. എതിരാളികളെയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയിലെ മറ്റുള്ളവരെയും ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് വ്യക്തിഹത്യ നടത്തുന്ന നൂതന ശൈലിക്ക് തുടക്കമിട്ടത് ഈ ഖണ്ഡനത്തിലൂടെയായിരുന്നു. ഇത് പിന്നീട് കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തെ ഒന്നടങ്കം മലീമസമാക്കിക്കൊണ്ട് ഇരു സംഘടനകളിലെയും മറ്റു പ്രഭാഷകർ ഏറ്റെടുത്തു. 2005 2011 ഇടയിൽ 400-ൽ പരം മുഖാമുഖങ്ങൾ സുന്നി മുജാഹിദ് സംഘടനകൾ നടത്തി. ഇത് സമുദായത്തിലുണ്ടാക്കിയ അനൈക്യത്തിനു പുറമേ അമുസ്ലിങ്ങളിൽ ഇസ്ലാമിനെക്കുറിച്ചുണ്ടാക്കിയ തെറ്റിദ്ധാരണ ചെറുതല്ലെന്ന് ഓർക്കുക.